ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കൂട് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് കോഴിക്കൂട് വൃത്തിയാക്കാനായിട്ടുള്ള ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ അത് നമുക്ക് ഒരു വെയിലുള്ള ദിവസം തന്നെ തിരഞ്ഞെടുക്കുക കേട്ടോ. മഴയുള്ള ദിവസങ്ങളിലൊന്നും തിരഞ്ഞെടുക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിവിടെ കോഴിക്കൂട് വൃത്തിയാക്കിയിട്ട് ഏകദേശം ഒരു 3 വർഷമായിട്ടോ. 3 വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുണ്ട് നമ്മൾ കോഴിക്കൂട് അന്ന് എങ്ങനെയാണ് വൃത്തിയാക്കിയിട്ടത് എന്നുള്ളത്. അതിനുശേഷം ഇതുവരെ നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ കോഴിക്കൂട് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴും വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്മെല്ലും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ കോഴിക്കാഷ്ട അത്യാവശ്യം കുറച്ചേറെ അതിന് മേലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കാലം എങ്ങനെയാണ് ഇത്രയും നീറ്റായിട്ട് വൃത്തിയാക്കാതെ കണ്ടിട്ട് നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ട് കോഴിക്കൂട് എങ്ങനെയാണ് കൊണ്ടുപോയത് എന്നുള്ളതും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ അതിലുണ്ടായിരുന്ന മല്ലും മുട്ടപ്പെട്ടിയും ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇടുത്തിടുകയാണ്. കല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ട് എന്നിട്ട് അതിലുണ്ടായിരുന്ന മുട്ടയും കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വളക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇതിലത്തെ കോഴിക്കാഷ്ടം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിത് ക്ലീനാക്കാനായിട്ട് ഒരുങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ കോഴിക്കാഷ്ടം കുറച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വരണ്ടി ഇളക്കണം. ഈർച്ചപ്പൊടിയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണോണ്ട് തന്നെ കോഴിക്കാഷ്ടത്തിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ ഉണങ്ങിയിട്ടുള്ള മണ്ണുണ്ടാവൂലേ, ആ അതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൈക്കോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരണ്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ കോഴിക്കൂട് ഇത്രയും വൃത്തിക്ക് ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കോഴിക്കൂട് നന്നായി ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കോഴികൾക്ക് വെള്ളം വെച്ച് കൊടുക്കുന്ന സമയത്ത് അവരത് കുടിച്ചതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ എടുത്ത് മാറ്റണം. വെള്ളം അവിടെ വെച്ച് കൊടുത്തുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴികൾ ചിക്കിയിട്ട് കൂട്ടിൽ കളയുകയും ആകെ ചളിയാവുകയും പിന്നീട് അവർക്ക് അണുബാധ അണുക്കളൊക്കെ വന്ന് കൂടുതൽ അസുഖങ്ങൾ വരാനൊക്കെ ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ കോഴിക്കൂട്ടിൽ വെള്ളം വെച്ച് കൊടുക്കും. അവർ കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റും കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. പിന്നെ കോഴിക്കൂടിൻ്റെ അരികു എന്ന് പറയുന്നത് ഒരു 4 താബൂക്കൊക്കെ ഉയരത്തിലാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മഴ പെയ്തിട്ടുള്ള വെള്ളം ഇങ്ങനെ തെറിക്കാനും മഴ പെയ്ത വെള്ളം കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ആവാനുള്ള ചാൻസ് നമ്മളെ വീട്ടിൽ തീരെയില്ല. അപ്പോൾ നിങ്ങൾ കോഴിക്കൂട് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ആവാത്ത ലെവലിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് കൂട് പെട്ടെന്നാണ്ട് ക്ലീൻ ആക്കേണ്ട ആവശ്യം വരികയില്ല. കുറേ കാലം തന്നെ കൂട് ഡ്രൈ ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അതാണ് നമ്മളുടെ 1-ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ കൂട് വൃത്തിയാക്കാനും മോളും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടി വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആ പോരെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടെ കൂട്ടുക. അപ്പോൾ കുട്ടികൾക്കും വലുതായി വരുമ്പോൾ ഇങ്ങനെ കോഴിനെ വളർത്താനും മൃഗങ്ങളെ വളർത്താനും സ്നേഹിക്കാനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കൂടി വരും കേട്ടോ. അപ്പോൾ മോള് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവൾ വൃത്തിയാക്കാനും കൊണ്ടുവിടാനും ഒക്കെ നല്ല ഉഷാറിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾ തനിയെ അവളെ ഇഷ്ടത്തിന് വന്നതാണ്. ഞാൻ വിളിച്ചതൊന്നുമല്ല കൂട് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട്, പക്ഷേ അവൾ താനെ ഇഷ്ടത്തിന് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ കോഴിക്കാഷ്ടങ്ങളെല്ലാം കൂട് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ കൂടിൻ്റെ അടിഭാഗം നല്ല കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിടത്തോളം ഇങ്ങോട്ട് വരണ്ടി എടുത്താൽ കോൺക്രീറ്റ് ഇങ്ങോട്ട് കാണുന്ന വരെ മൊത്തത്തിൽ വരണ്ടി എടുത്തിട്ട് ഫുള്ള് നമ്മൾ അത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എന്ന് പറയുന്നത് മരത്തിൻ്റെ പൊടിയാണ്. മരത്തിൻ്റെ പണി നടക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് വെറുതെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിവിടെ വെറുതെ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുന്ന അറിയില്ല. അപ്പോൾ നമ്മളിത് ഈർച്ചപ്പൊടിയാണിത്. ഇത് ചാക്കിലാക്കിയിട്ട് നമ്മൾ കൂട്ടിൽ കൊണ്ടിടുക. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല നേരിയ ഈർച്ചപ്പൊടി നമ്മൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. കുറച്ചൊരു ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ചൊരു തൂളിച്ച് നിൽക്കുന്ന ഈർച്ചപ്പൊടി നമ്മൾ ഉപയോഗിക്കുക. നല്ല കുഞ്ഞ് ഈർച്ചപ്പൊടി ആകുമ്പോൾ നമ്മളത് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ ഭയങ്കര ഉറച്ച പോലെ ഡ്രൈ ആയി നിൽക്കും. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കോഴികൾക്ക് കുറച്ച് ചിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ നല്ല സുഖമായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ കൂടിന് തീരെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യാറുള്ളത് ഈർച്ചപ്പൊടിയിൽ കൂടെ തന്നെ നമ്മൾ കുമ്മായം മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അണുക്കളൊന്നും തീരെ വരില്ല. അണുക്കളൊക്കെ പെട്ടെന്ന് ചത്ത് കിട്ടും. പിന്നെ എന്ന് പറയുന്നത് കോഴിക്കാഷ്ടം പെട്ടെന്ന് ദ്രവിച്ചും കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് കുമ്മായം ചെയ്യുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സൺഡേ ആയതുകൊണ്ട് നമുക്കത് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി വാങ്ങിച്ചതിന് ശേഷം ഞാനതിൽ മിക്സ് ആക്കി കൊടുക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ.
അപ്പോൾ കുമ്മായം കൂടി ഇറച്ചപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്താലാണ് നമുക്ക് നല്ല കുറേ കാലങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ കേട്ടോ. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, കോഴികൾക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല, അണുക്കൾ അണുബാധകളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുമ്മായം മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ. അപ്പോൾ നിങ്ങൾ കൂട് ക്ലീൻ ആക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുമ്മായം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇറച്ചപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുമ്മായം എങ്ങനെയാണ് മിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കയറി കാണേണ്ടിയേ. അപ്പോൾ നമ്മൾ കൂട് വൃത്തിയാക്കലും ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഴയ പോലെ തന്നെ മുട്ടപ്പെട്ടിയും മല്ലും കാര്യങ്ങളൊക്കെ കൂട്ടിയിൽ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടപ്പെട്ടിയുടെ ഇരുന്നിരുന്ന സ്ഥലം ഒന്ന് മാറ്റിയിട്ടൊന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ നമ്മൾ ഒരു രണ്ട് ബോക്സ് നമ്മൾ തന്നെ അടിച്ചുണ്ടാക്കിയതാണ്, അതുകൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാന്ന് വെച്ചാൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ അടിയിരുത്താനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ പെട്ടി എങ്ങനെയാണ് അടിച്ചെടുക്കാൻ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് വിരിപ്പിന് വെക്കാനായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച താറാവുമുട്ടയാണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടും ഒക്കെ ഒന്ന് മാറിയ കാരണം, ലെവലൊക്കെ ഒന്ന് മാറിയ കാരണം അവർ ഇരിക്കുമെന്ന് അറിയില്ല കേട്ടോ. ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായിരുന്നു പറയാം. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ കുറച്ച് കോഴിമുട്ടി ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിരിപ്പിന് വെക്കാനായിട്ട്. അതും ഈ കൂട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇരിക്കുമെന്ന് അറിയില്ല, കാരണം നമ്മൾ എപ്പോഴും വിരിപ്പിന് വെക്കുമ്പോൾ അവർ മുട്ടയിടുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കോഴികൾ ഇരിക്കാനായിട്ട് നല്ല സുഖമായിരിക്കും. പിന്നെ നമ്മൾ വിരിപ്പിന് വെച്ച് കൊടുക്കുന്ന സമയത്ത് കൂടിങ്ങനെ ക്ലീനാക്കി മുട്ടപ്പെട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അതിൻ്റെ അന്തരീക്ഷം മൊത്തത്തിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ആ പൊരുത്തിൻ്റെ ഒരു ഇത് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇരിക്കോ ഇരിക്കൂലെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും കയ്യിലുള്ള മുട്ട ഞാൻ അവിടെ ഒരു വൈകുന്നേരം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊരുത്തുള്ള കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ അതിലിരുന്നോളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടടച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ മുട്ട തിരിച്ചെടുക്കണം. അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്തായി എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ താറാമുട്ട വെച്ച് കൊടുത്ത സമയത്ത് തന്നെ താറാവുകൾ ഇങ്ങനെ വന്ന് നോക്കണമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ആരാണ് പൊരിങ്ങിയിട്ടുള്ളത് എന്നുള്ളൊരു വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ പൊരിങ്ങിയവർ ആരാണ്, ഇരിക്കാൻ ആർക്കാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവർ പോയി ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കി ഇങ്ങനെ വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്താവും എന്നറിയില്ല. അപ്പോൾ ഈ കാണുന്ന മരത്തിൻ്റെ ബോക്സാണ് കേട്ടോ, ഞങ്ങൾ വീട്ടിൽ തന്നെ അടിച്ചുണ്ടാക്കിയതാണ്, ആണി പട്ടികൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ കൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ബോക്സ് വെക്കണമെന്ന് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ അടിക്കാനോട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് നമ്മളോട് ചോദിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ കൂട്ടിൻ്റെ ഉള്ളിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ തന്നെ അവർ മുട്ടയിടുകയും പിന്നെ അതിൽ തന്നെ അടിയിരുത്താനൊക്കെ പറ്റും. നമുക്ക് കുഞ്ഞു ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ കുഞ്ഞു കുട്ടികളെ വളർത്താനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബോക്സ് അടിക്കുന്ന വീഡിയോ ഒക്കെ ആർക്കെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് കമൻ്റായിട്ട് പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോഴിക്കോട് വൃത്തിയാക്കാനായിട്ട്, വെറും 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.